Welcome back to Simple Tips and Docs. I am your friend Achu. അപ്പൊ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് തമ്പിനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് മെനിസ്റ്റർ സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. നമുക്ക് മെൻസ് സൗണ്ട് സമയത്ത് വയറുവേദന ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇറഗുലർ ആയിട്ട് പീരീഡ് ആവുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരു ആയുർവേദ ഔഷധം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വലിയൊരു കാര്യമൊന്നും അല്ല കേട്ടോ, നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ ഔഷധമാണ്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, എന്റെ പേര് അക്ഷയ, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ നിങ്ങൾ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലാണ് കേട്ടോ ഞാൻ ഭാവിയിലേക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം അല്ലെ. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മെൻസ് സംബന്ധമായിട്ട് വരുന്ന വയറുവേദന, പിന്നെ ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ്സ്, ഇതിനെല്ലാം ഒരു സിമ്പിൾ ഔഷധം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഔഷധം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ഒരുപാട് റേറ്റ് ഉള്ള കാര്യമാണ്, അതൊക്കെ നമുക്ക് പുറത്തു പോയിട്ട് വാങ്ങേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ടാട്ടെ, നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അതായത് നമുക്കിതിങ്ങനെ ഒരുപാട് നാളത്തേക്ക് ചെയ്തു വെക്കേണ്ട, നമുക്ക് ഇന്നുണ്ടാക്കിയ ഇന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഫുഡായിട്ടും ഉപയോഗിക്കാം. അപ്പൊ അത് എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഒരു കുറുക്കാണ്, ഒരു സിമ്പിൾ കുറുക്കാണ്. അപ്പോ എന്താ ഇപ്പൊ ആലോചിച്ചത് ഞാൻ പറയട്ടെ എന്താണെന്ന്. ഓ, കുറുക്ക് കഴിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറും എന്നല്ലേ ചിന്തിക്കുന്നത്? അത് തീർച്ചയായിട്ടും മാറും കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന, അതായത് നമ്മൾ ഈ കുറുക്കിന് ചേർക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാല് ഒരു ആയുർവേദ ഇൻഗ്രീഡിയന്റ് ആണ്. ഈ ആയുർവേദ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാ, ഇതാണ് കേട്ടോ ആയുർവേദ ഇൻഗ്രീഡിയന്റ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇത് അശോകത്തിന്റെ പൂവാണ്. അപ്പൊ അശോകത്തിന്റെ പൂവ് ചേർത്തിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കി കഴിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പീരീഡ്സിന്റെ ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ്സ്, പീരീഡ്സിൽ ഓവർ ആയിട്ട് വരുന്ന പെയിൻ, ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് ഈ കുറുക്ക്. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ അതിന്റെ ഗുണങ്ങൾ, നമുക്ക് നിറം വെക്കാനും നമ്മുടെ ശരീരം നന്നായിട്ട് നിറം വെക്കാനും നല്ലൊരു ഭംഗി വരാനൊക്കെ നമുക്ക് ഈ കുറുക്ക് ഉപയോഗിക്കാം. ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. നന്നായിട്ട് തന്നെ ആയുർവേദ ഗുണങ്ങളുള്ള സംഭവമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഈ അശോകമായാലും. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ കുറുക്ക് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അശോകത്തിന്റെ പൂവ് നമുക്ക് അതിന്റെ ഉള്ളിലുള്ള കേസറൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ഇതെല്ലാം തണ്ടും മാത്രമാക്കിയിട്ട് വേർതിരിച്ച് നന്നായിട്ട് കഴുകി അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ നമുക്ക് ആ നിൽക്കുന്ന ഉള്ളിലിരിക്കുന്ന സംഭവങ്ങളൊന്നും ആവശ്യമില്ല, അതൊക്കെ കളഞ്ഞിട്ട് കഴുകി അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെക്കാം, അതിനകത്തേക്ക് കുറച്ച് നറുനെയ്യ് ഒഴിച്ചു കൊടുക്കാം. നറുനെയ്യിലേക്ക് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ പൂവ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര പൂവുണ്ടോ അതിനനുസരിച്ച്. ഇപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ എത്ര അളവിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്ര അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്ക് ശർക്കര ഇട്ടു കേട്ടോ. ശർക്കര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ആ ശർക്കരയുടെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ വെള്ളമില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാ എൻ്റെ പൂവും ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കുറച്ച് അരിപ്പൊടിയിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അരിപ്പൊടിയും പാലും കൂടി നന്നായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം കുറുക്ക് കഴിക്കാൻ ആവശ്യമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് വെറും വെയിറ്റിൽ കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എപ്പോഴാണോ കഴിക്കാൻ താല്പര്യം, വൈകുന്നേരം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഇറഗുലർ പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ അത് എന്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു വരുത്. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ, ഈ കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഇത് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറന്നു വരുത്. പിന്നെ നിങ്ങൾ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അടുത്ത ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയോട് ചെയ്യണം. പിന്നെ വേറൊന്നുമില്ല കേട്ടോ, നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ അക്ഷയ, ബൈ ബൈ, ടേക്ക് കെയർ.